നമസ്കാരം. ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയെ ഒതുക്കാൻ ശ്രമിക്കുന്ന യു എസിനും സഖ്യകക്ഷികൾക്കുമെല്ലാം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകുന്നത് വലിയ തിരിച്ചടി തന്നെയാണ്. ഇന്ത്യയും ചൈനയുമായി കൈകോർത്തുകൊണ്ട് റഷ്യ നടത്തുന്ന സൈനിക അഭ്യാസത്തിന്റെ പശ്ചാത്തലത്തിൽ യു എസ് കടുത്ത ആശങ്കയിലാണ്. റഷ്യയുടെ നേതൃത്വത്തിൽ 250,000 സൈനികരാണ് ഈ സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. 140 യുദ്ധവിമാനങ്ങളും 60 യുദ്ധക്കപ്പലുകളും സഹിതം 5,000 യുദ്ധക്കോപ്പുകളും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓസ്തോക് 2022 എന്ന സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായി ഉണ്ട്. ജപ്പാൻ കടലിൽ നാവിക അഭ്യാസങ്ങളും നടത്തും. ഈ വർഷം ഫെബ്രുവരിയിൽ ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ റഷ്യ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷമുള്ള ആദ്യ പ്രധാന സൈനിക അഭ്യാസത്തിൽ ഇന്ത്യയും ചൈനയും പങ്കെടുക്കുന്നുണ്ട്. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെയും റഷ്യയുടെ നേതൃത്വത്തിലുള്ള കളക്റ്റീവ് സെക്യൂരിറ്റി ട്രിറ്റി ഓർഗനൈസേഷന്റെയും ഭാഗമായ രാജ്യങ്ങളെ സംയോജിപ്പിക്കുന്ന പതിവ് സൈനിക അഭ്യാസമാണെങ്കിലും ഉക്രൈൻ അധിനിവേശത്തിന് ശേഷം റഷ്യ സംഘടിപ്പിക്കുന്ന ആദ്യ സൈനിക അഭ്യാസമാണിത് എന്നത് നിർണായകമാണ്. റഷ്യ നടത്തുന്ന സൈനിക അഭ്യാസത്തിൽ ഇന്ത്യ പങ്കാളിയാകുന്നതിൽ പെന്റഗൺ കടുത്ത ആശങ്ക അറിയിച്ചപ്പോഴും വൈറ്റ് ഹൗസ് ഇതിൽ പ്രതികരണമൊന്നും നടത്തിയില്ല. ഏത് സൈനിക അഭ്യാസത്തിലും പങ്കെടുക്കാനുള്ള അവകാശം ഓരോ രാജ്യങ്ങൾക്കും ഉണ്ട് എന്നാണ് വൈറ്റ് ഹൗസ് വിശദമാക്കിയത്. എന്നാൽ റഷ്യ നടത്തുന്ന ഈ സൈനിക അഭ്യാസത്തിൽ ചൈനയുടെ പങ്കാളിത്തം തായ്വാന്റെ വിഷയത്തിൽ കനത്ത പ്രതിരോധത്തിന് കാരണമാകും. തായ്വാനിൽ സൈനിക വിന്യാസത്തിനൊരുങ്ങുന്ന ചൈന ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് കനത്ത ആശങ്കയ്ക്ക് തന്നെ വഴിവെച്ചിട്ടുണ്ട്. ക്വാഡ് സഖ്യത്തിന്റെ ഭാഗമായതുകൊണ്ട് സമുദ്രത്തിൽ നടക്കുന്ന നാവിക അഭ്യാസത്തിൽ ഇന്ത്യ പങ്കാളിയാകില്ല. എന്നിരുന്നാലും യുക്രൈൻ അധിനിവേശത്തിന് ഇടയിൽ റഷ്യ നടത്തുന്ന ഈ സൈനിക അഭ്യാസത്തിൽ ഇന്ത്യ പങ്കാളിയാകുന്നത് യു എസിന് കനത്ത ആശങ്ക തന്നെയാണ്.